ഇന്ന് ഒക്ടോബർ ഒന്ന് വേദപാരംഗതയായ ലിസ്യുവിലെ വിശുദ്ധ ത്രേസയുടെ തിരുനാൾ ദിനം ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി ഫ്രാൻസിലെ അലൻസോണിൽ ജനിച്ചു പിതാവ് ലൂയി മാർട്ടിൻ സാമാന്യം ധനമുള്ള ഒരു പട്ടുവ്യാപാരി ആയിരുന്നതുകൊണ്ട് മരിയ പൗളി ലയോണി സെലിൻ തെരേസ ഇനി അഞ്ച് കുട്ടികളും ഡാൻസിലും പ്രേമവ്യാപാരങ്ങളിലും ഒഴുകി ലൗകായികരായി മാറാമായിരുന്നു എന്നാൽ നാലു പേർ കർമ്മലീത സഭയിലും ലയോണി വിസിറ്റേഷൻ സഭയിലും ചേരുകയാണ് ചെയ്തത് തെരേസയ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മ സെലിഗുരിൻ മരിച്ചു താമസിയാതെ മാർട്ടിൻ ലിസീവിലേക്ക് താമസം മാറി പത്ത് വയസ്സ് പൂർത്തിയായപ്പോൾ തെരേസയ്ക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപ്പെട്ടു ഒരു മാസത്തോളം അവൾ രോഗിണിയായി കിടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി പന്തഗുസ്ത ദിവസം തെരേസയുടെ മുറിയിലുണ്ടായിരുന്ന വിജയമാതാവിൻ്റെ രൂപം അവളെ നോക്കി പുഞ്ചിരി തൂകി അതോടെ തെരേസയുടെ ആലസ്യം നീങ്ങി അന്ന് പ്രകടമായ ദേവമാതൃസ്നേഹം അന്ത്യം വരെ ചെറുപുഷ്പം ആസ്വദിച്ചു തെരേസ അപ്പച്ചൻ്റെ കൂടെ റോമയിൽ പോയി പതിമൂന്നാം ലയൺ മാർപ്പാപ്പയോട് പതിനഞ്ചാം വയസ്സിൽ കർമ്മലീത മഠത്തിൽ ചേരാനുള്ള അനുവാദം അഭ്യർത്ഥിച്ചു ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ കാര്യം നടക്കുമെന്നായിരുന്നു സമർത്ഥനായ മാർപ്പാപ്പയുടെ മറുപടിയെങ്കിലും കാര്യം നടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജനുവരി പത്താം തീയതി അവൾ സഭാ വസ്ത്രം സ്വീകരിച്ചു അടുത്ത വർഷം സെപ്റ്റംബർ എട്ടാം തീയതി പ്രഥമ വ്രതവാഗ്ദാനം ചെയ്തു അപ്പോഴേക്ക് പിതാവ് മാനസിക രോഗവും തളർവാദ രോഗവും പിടിപ്പെട്ട് കായൻ ആശുപത്രിയിൽ കിടപ്പായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഏതാനും കാലം നവസന്യാസിന് ഗുരുവായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇരുപത്തിനാല് വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതത്തിൻ്റെ അവസാന ഭാഗം ക്ഷയരോഗത്തിൽ കഴിഞ്ഞു ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നുരുവിട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ മുപ്പതാം തീയതി ചെറുപുഷ്പം അടർന്നു വീണു സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന വിശുദ്ധയുടെ വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതിന് മുൻപ് തൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരുടെയും മഠാധിപയായ ഗോൺസാഗമ്മയുടെയും ആജ്ഞാനുസാരം ആത്മകഥ എഴുതി തെരേസയുടെ ആധ്യാത്മിക ശിശുത്വവും സമ്പൂർണ്ണ ആത്മസമർപ്പണവും കുറുക്കുവഴിയും ആ സുന്ദരഗ്രന്ഥത്തിൻ്റെ താളുകളിൽ സുലളിതമായ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിരിക്കുന്നു നവമാലിക എന്ന അവളുടെ ആത്മകഥയും വിശുദ്ധ എഴുതിയ കത്തുകളുടെ സമാഹാരവും അന്തിമ വജസ്സുകളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ അതിശ്രേഷ്ഠമായ സ്ഥാനം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് പതിനേഴാം തീയതി വിശുദ്ധയുടെ ചരമത്തിൻ്റെ ഇരുപത്തെട്ടാം വർഷം അവളുടെ നാല് സഹോദരിമാരുടെയും സാന്നിധ്യത്തിൽ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ ചെറുപുഷ്പത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ കൊച്ചു ത്രേസയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒരാഗോള മിഷനറി ആകാൻ ആഗ്രഹിച്ച തെരേസയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പതിനൊന്നാം പിയുസ് മാർപാപ്പ ആഗോള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ അഭീഷ്ടം അക്ഷരാർത്ഥത്തിൽ നിറവേറി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വേദപാരംഗതയായി പ്രഖ്യാപിച്ചു മൂന്നാമത്തെ വയസ്സ് മുതൽ നല്ലവനായ എൻ്റെ ദൈവത്തിന് യാതൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല എന്ന വിശുദ്ധ കൊച്ചുത്രേസയുടെ വാക്കുകൾ നമുക്കും ജീവിതത്തിൽ മാതൃകയാകട്ടെ